വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിനകത്ത് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മുട്ടയപ്പമാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമുക്കൊരു ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല, ഈസ്റ്റിൻ്റെ ആവശ്യമില്ല, എന്നാൽ നല്ലൊരു കള്ളപ്പത്തിൻ്റെ സ്വാദൊക്കെയുള്ള ഒരു മുട്ടയപ്പം, അതാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം എന്ത് കറികളുടെ കൂടെയും ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും പോകുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സി എടുത്ത്, മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടാണ് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് കറക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇത് ഞാനിവിടെ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അരിപ്പൊടി ഞാൻ സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇതിനകത്ത് ജസ്റ്റ് അരിപ്പൊടി എന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഈ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് 1 കപ്പോളം വരുന്ന അരിപ്പൊടി ഇത് ഞാൻ ഈ ഒരു മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പ് എന്ന് പറയുമ്പം 200 ml ഉള്ള അളവാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഇച്ചിരി കുറച്ചും കൂടെ കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഇനി ചേർക്കുന്നത് അതേ അളന്ന കപ്പിൽ 1/4 കപ്പോളം ഉള്ള ചോറ്, നമ്മൾ വേവിച്ച് നമ്മുടെ വീട്ടിലുള്ള അത് എന്ത് ചോറ് വേണമെങ്കിലും ആവാം. ഞാനിവിടെ കുത്തരിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതേ അളവ് കപ്പിൽ നമ്മളൊരു 1/4 കപ്പോളം ഉള്ള ചെറുകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി കൊച്ചു കൊച്ചു കാര്യങ്ങളെ ചേർക്കാനുള്ളൂ. ഇനി ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഞാനൊരു 1/4 കപ്പോളമുള്ള വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അത് നമ്മൾ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അന്നേരം നമുക്ക് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനിത് നല്ലതുപോലെ തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരിവാണ് കിട്ടുക. നമ്മളീയൊരു അപ്പത്തിനൊക്കെ നമ്മൾ മാവ് കലക്കി വെക്കത്തില്ലേ, ആ ഒരു തിക്നെസ്സിലാണ് കിട്ടുക നമുക്ക്. ഇനിയിപ്പം നിങ്ങൾ അരയ്ക്കുന്ന നേരം ഇച്ചിരി അത് ടൈറ്റായിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കാം, ഒത്തിരി വെള്ളം ആവരുതെന്നേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 മുട്ട. 1 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ചില ആൾക്കാർക്ക് ചോദിക്കാം ഇത് ആദ്യമേ തന്നെ മുട്ട ഒഴിച്ചുവിടേന്ന് ചോദിക്കാം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യം നമ്മൾ മുട്ട ഈ ഒരു ചോറും അരിപ്പൊടി കിട്ട സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ഒരു അരച്ച ഈ ഒരു അരിപ്പൊടി ചോറ് ആ ഒരു മിക്സിനോട്ട് ഇതിനകത്തോട്ട് ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് അരഞ്ഞു വരും. പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് 1/4 ടീസ്പൂണോളം ഉള്ള ഉപ്പാണ്. ഇത് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂണോളം ഉള്ള പഞ്ചസാര. അത് നിങ്ങൾക്ക് ഓപ്ഷനലാണ്. പഞ്ചസാരയൊക്കെ ചേർത്ത് വരുമ്പോൾ ഒരു നല്ലൊരു സ്വാദാണ്. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ദാ അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരിവം കേട്ടോ. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ശരിക്കും അപ്പത്തിനൊക്കെ മാവ് കലക്കി നമ്മൾ വെക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇനി നമ്മൾ നേരിട്ട് ഇതങ്ങ് ചൂടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാനിതൊരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റി ഒഴിക്കുകയാണ്. ഈ ഒരു എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ജോലിയൊക്കെ ഉള്ള വീട്ടമ്മമാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്കും. അപ്പോൾ ഇതാ ഞാനൊരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് എന്താ പറയുക, മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ പൊങ്ങാൻ വെക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ നേരെ സാധാരണ വെള്ളപ്പൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു അപ്പൊക്കെ ചുട്ടെടുക്കുന്നത് അതേപോലെ തന്നെ പെട്ടെന്ന് അങ്ങ് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈയിങ് പാൻ ഒന്ന് ചൂടായി വന്നിട്ടുമുണ്ട്. നമുക്ക് ഇതിനകത്തോട്ടാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്ന് ആ ഒരു പാനൊക്കെ ഒന്ന് മയപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിനകത്ത് എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ വെള്ളമൊക്കെ ഈ നമ്മൾ ഉടനെ തന്നെ ഇതിനകത്തോട്ട് നമ്മുടെ മാവ് കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ മാവ് ഒന്ന് ഇച്ചിരി ഒന്ന് ഒഴിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അതുകൊണ്ട് ഒത്തിരി നേരം ഇതിനെ നമ്മളിട്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട. അപ്പോൾ ഇതാ ഇത് പതുക്കെ പതുക്കെ ഇതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ കണ്ടോ ബബിൾസൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. ഒത്തിരി ഒത്തിരി ബബിൾസ് വരും. അപ്പോൾ ഈ ഒരു ബബിൾസ് വരുന്ന ഒരു സമയത്ത് നമുക്കൊരു മൂടിക വെച്ചിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മൂടി വെക്കുകയാണ്. ഈ ഒരു മുട്ടയപ്പം നമ്മൾ തിരിച്ചിടുന്നൊന്നുമില്ല. നമ്മളിത് അങ്ങനെ തന്നെ ഇതൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിനകത്ത് ഇത് പെട്ടെന്ന് തന്നെ നമ്മളിതൊന്ന് കോരിയെടുക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇനി ഒത്തിരി ഒന്നും വേവ് വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. ഇത് പക്ഷേ തിരിച്ചിടേണ്ട കേട്ടോ, അങ്ങനെ തന്നെ ഞാൻ എടുക്കുകയാണ്. ഇതാ നോക്കിക്കേ, നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം.
അങ്ങനെ നമ്മുടെ അപ്പൊക്കെ ചുട്ടൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇതാ എല്ലാം ഇവിടെ റെഡിയാണ്. ഇന്ന് അപ്പത്തിന് ഞാൻ ഉണ്ടാക്കി കറി എന്ന് പറയുന്നത് മുട്ടക്കറിയാണ്, ഒരു എഗ് മപ്പാസ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ട അതിനുള്ളിൽ എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇതാ മുട്ടയപ്പം ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ ബാക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയിലാണ് വന്നിരിക്കുന്നത്, നല്ലൊരു കളറിലൊക്കെ വരും കേട്ടോ ഇതിൻ്റെ ബാക്കിൽ, കാരണം നമ്മൾ ഇതിനകത്ത് മുട്ട ചേർത്തതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഇന്ന് ഈ ഒരു കറി ടേസ്റ്റ്, ഈ ഒരു മുട്ടയപ്പവും കറിയൊക്കെ ടേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആമിക്കുട്ടിയാണ്. ആമിക്കുട്ടിയല്ലേ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇത് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ നമുക്ക്. അപ്പോൾ ഇതാ ഇത് ഇത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണിത്, കണ്ടോ ഞാൻ കാണിക്കാം, ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് കണ്ടോ. അപ്പോൾ ഇത് നമ്മളിന്ന് കഴിക്കാൻ പോവാണ്. ആമിക്കുട്ടിയല്ലേ ടേസ്റ്റ് ചെയ്യുന്നേ, റെഡിയാണോ? ആ നല്ലതും നല്ലതാണോ? കഴിച്ചോ കഴിച്ചോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് ഈ റെസിപ്പി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 5 മിനിറ്റ് പോലും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ഈവനിങ് ആയിട്ട്, ഈവനിങ്ങിൽ ഒരു ഡിന്നർ ഐറ്റം ആയിട്ട് ഉണ്ടാക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടൊക്കെ ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.